വന്യമൃഗമായ കരടിയെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കരടി ആട്ടത്തെയോ ഇരുളർ എന്ന ആദിവാസി സമൂഹത്തിന്റെ സംഘനൃത്തമാണ് ഏലേല കരടി അഥവാ കരടിയാട്ടം. 500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ നൃത്തം അവരുടെ സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗം തന്നെയാണ്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി അഥവാ അഗളി എന്നറിയപ്പെടുന്ന മേഖലയിലാണ് ഈ ആദിവാസികൾ ഉള്ളത്. വീരരസമാണ് കരടിയാട്ടത്തിന്റെ മുഖ്യഭാവം. ദേവപ്രീതിക്കും മരിച്ചവരുടെ ആത്മശാന്തിക്കും വേണ്ടിയാണ് കരടിയാട്ടം അവതരിപ്പിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവരും ഈ നൃത്തത്തിൽ പങ്കെടുക്കുന്നു. ഇത് ഇവർക്കിടയിലെ ഒത്തൊരുമയാണ് സൂചിപ്പിക്കുന്നത്. ഏലേല കരടി ഏലേലി എന്ന് പാടിക്കൊണ്ടാണ് 10-13 പേർ അടങ്ങുന്ന സംഘം നൃത്തം അവതരിപ്പിക്കുന്നത്. ഇവർ വട്ടത്തിൽ നിന്നും അതിനു നടുവിൽ തീ കൂട്ടിയാണ് ചുവട് വെച്ച് കളിക്കുന്നത്. പ്രത്യേക വേഷവിധാനങ്ങൾ ഒന്നും ഈ നൃത്തത്തിന് ആവശ്യമില്ല. പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒരു തരം ചെണ്ട മാത്രമാണ് വാദ്യമായി ഉപയോഗിക്കുന്നത്. ചിലപ്പോഴൊക്കെ തകിലും ചെറുകുഴലും ഉപയോഗിക്കുന്നു. മനുഷ്യനും കരടിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നൃത്തത്തിന്റെ പ്രമേയം. കരടിയുടെ ശല്യമായിരിക്കാം നിത്യജീവിതത്തിൽ ഇരുളർ നേരിടുന്ന പ്രധാന പ്രശ്നം. അതിനാലായിരിക്കണം അവർ അതിനെ നൃത്തത്തിലൂടെ അവതരിപ്പിച്ചു തുടങ്ങിയത്. അവരുടെ കുടിലിലേക്കുള്ള കരടിയുടെ വരവും അതിനെ അവർ ചെറുക്കുന്നതും ഏറ്റുമുട്ടുന്നതും കൊല്ലുന്നതുമെല്ലാം വിവിധ ഘട്ടങ്ങളായി നൃത്തത്തിലൂടെ ഇരുളർ ഭംഗിയായി അവതരിപ്പിക്കുന്നു. താളാത്മകമായ ചുവടുകൾക്ക് പുറമെ അലർച്ച, അട്ടഹാസം, പോർവിളി തുടങ്ങിയവയും നൃത്തത്തിന്റെ പ്രധാന ഭാഗമാണ്. മല്ലീശ്വരൻ ക്ഷേത്രത്തിലെ ശിവരാത്രി നാളിലും ഈ നൃത്തം അവതരിപ്പിക്കുക പതിവുണ്ട്. രാത്രി കാലങ്ങളിലാണ് ഈ നൃത്തം പൊതുവെ അവതരിപ്പിക്കുന്നതെങ്കിലും പകൽ സമയങ്ങളിലും നടത്തപ്പെടാറുണ്ട്. കാവുന്നിറയ്ക്കൽ ബിണ്ണൻ, കേളുമൂപ്പൻ, മുട്ടിമൂപ്പൻ, കടമ്പാറൂരിലെ നാട്ടുമൂപ്പൻ തുടങ്ങിയവരാണ് ഏലേല കരടി നൃത്തത്തിലെ പഴയകാല ആശാന്മാർ.